കർത്താവിന്റെ സ്നേഹന്മാർ ആരെങ്കിലും കട്ടിലെ കിടന്ന് മരിച്ചവരുണ്ടോ? ഇല്ല. അതിനകത്ത് യോഹന്നാൻ മാത്രമാണ് നാട് കടത്തപ്പെട്ട് മരിച്ചത്. അത് ഏത് അവസ്ഥയിലാണെന്ന് നമുക്കറിയില്ല. ബാക്കി 11 പേരും രക്തസാക്ഷികളായി, നമ്മുടെ സ്ലീഹായ തോമസ് സ്ലീഹ ഉൾപ്പെടെ രക്തസാക്ഷികളായി. എന്നിട്ടും നിങ്ങൾ ഇതിനെ സുവിശേഷം എന്നാണോ വിളിക്കുന്നത്? എന്നിട്ടും നിങ്ങൾ ഇതിനെ നല്ല വാർത്ത എന്നാണോ വിളിക്കുന്നത്? അതാണ് ക്രൈസ്തവികതയുടെ പ്രത്യേകത, അനന്യത. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രത്യേകത. നീ നിന്റെ സാധാരണ കണ്ണുകളിലൂടെ ദുരന്തമായിട്ട് കരുതുന്നത് ക്രിസ്ത്യാനിക്ക് അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ, ദുരന്തങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ ഒരിക്കലും സഭയെ തളർത്താനായിട്ട് സാധിക്കാത്തത്. സഹനങ്ങളിലൂടെ രക്ഷയുടെ അനുഭവം കടന്നു വരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ എങ്ങനെയാണ് പീഡിപ്പിച്ച് തളർത്താനാവുക? നമ്മൾ മണിപ്പൂരിലൊക്കെ ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളും വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ പോലും പുറം ലോകം അറിയാതിരിക്കാനായിട്ട് വലിയ ജാഗ്രത പുലർത്തിയ ഭരണാധിപന്മാരുടെ സർവ വഴികളും ഫലരഹിതമായി ആ വാർത്തകളൊക്കെ സമൂഹത്തിലേക്ക് വരികയാണ്. നമുക്ക് കാണാനായിട്ട് അറപ്പ് തോന്നുന്ന ദൃശ്യങ്ങൾ, മനുഷ്യന്റെ ക്രൂരത ഇത്രമാത്രമുണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെടുന്ന നിമിഷങ്ങൾ. അവിടെയൊക്കെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിലും അനേകർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന വലിയ തിരിച്ചറിവ് നമ്മളെ ഓരോരുത്തരെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്. പക്ഷേ പീഡനങ്ങളിലൂടെയും വേദനകളിലൂടെയും ക്രിസ്ത്യാനിയെ ഒരിക്കലും തളർത്താനാവില്ല. കാരണം ക്രിസ്ത്യാനിയുടെ മഹത്വത്തിലേക്കുള്ള വഴി കുരിശാണ്. വിശുദ്ധയായ അൽഫോൻസാമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ജീവിത പാഠം ഇതാണ്. സഹനങ്ങളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ നിനക്ക് സാധിക്കും. നീ നിന്റെ സഹനങ്ങളോട് മല്ലുപിടിക്കേണ്ട കാര്യമില്ല. നിന്റെ ജീവിതത്തിൽ രോഗമോ ദുരിതമോ പട്ടിണിയോ വാളോ ആപത്തോ എന്തു വന്നാലും നീ വിശ്വാസത്തോടുകൂടി ധീരതയോടുകൂടി നിന്നാൽ അതിലൂടെ ദൈവത്തിന് തന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കും, മഹത്വത്തിലേക്ക് നയിക്കാൻ സാധിക്കുമെന്നുള്ള വലിയ ഒരു സന്ദേശമാണ് വിശുദ്ധയായ അൽഫോൻസാമ്മയും അവളുടെ ഹ്രസ്വമായ ജീവിതത്തിലൂടെ നമുക്ക് നൽകുന്നത്. രോഗത്തെ ദൈവത്തിൻ്റെ കോപമായിട്ട്, ദൈവാനുഗ്രഹത്തിൻ്റെ കുറവായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു സമൂഹത്തിൽ രോഗത്തെ ദൈവമഹത്വത്തിലേക്കുള്ള വഴിയാക്കി നമ്മളെ പഠിപ്പിച്ച വ്യക്തിയാണ് വിശുദ്ധയായ അൽഫോൻസാമ്മ. അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം ആരുടെ ജീവിതത്തിലാണ് സഹനങ്ങളില്ലാത്തത്? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എന്നും പ്രാർത്ഥിക്കും, കർത്താവേ ജീവിതത്തിലെ കുരിശുകളെല്ലാം മാറ്റിക്കൊടുത്തരണമേ, നമ്മളേറ്റവും സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്ന് വേദനകൾ മാറ്റിക്കൊടുക്കണമേ, അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമുക്കറിയാം ചില സഹനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയേ തീരും. ചില വേദനകളൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല. പക്ഷേ മാറാത്ത, മാറ്റപ്പെടാത്ത ആ വേദനകളിലും അതുപോലെ മാറിപ്പോകാത്ത കുരിശുകളിലും ഉയർപ്പിന്റെ സന്ദേശമുണ്ടെന്ന്, മഹത്വത്തിന്റെ കൃപയുണ്ടെന്ന് വിശ്വസിക്കാൻ സാധിച്ച് ക്ഷമയോടെ കാത്തിരിക്കുന്നവനാണ് ക്രിസ്ത്യാനി. അതുകൊണ്ടാണ് ജീവിക്കാൻ ധൈര്യമുള്ളവനാണ് വിശ്വസിക്കുന്നവൻ. വിശ്വാസം നമ്മളെ ബലഹീനരാക്കുകയല്ല, വിശ്വാസം നമ്മളെ കരുത്തരാക്കുകയാണ്. ആ രീതിയിൽ വിശുദ്ധയായ അൽഫോൻസാമ്മ ഇന്നും അനേകരെ ഈ കബരടത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നു, പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുന്നു, കൂതാശകളിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അമ്മ എത്രയോ കരുത്തയായ ഒരു സ്ത്രീയായിരുന്നു. അവൾ കരുത്തയായത് ബലഹീനത എന്ന് കരുതുന്ന രോഗങ്ങളിൽ ഈശോയുടെ മുഖം ദർശിച്ചതുകൊണ്ടാണ് അവൾ കരുത്തയായി മാറിയത്. ഇന്നും അനേകരുടെ ജീവിതത്തിൽ കരുത്തായി മാറാൻ അൽഫോൻസാമ്മയ്ക്ക് സാധിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന സഹനങ്ങളെ, രോഗങ്ങളെയും വേദനകളെയും വിശ്വാസത്തോടെ, ധീരതയോടെ, പ്രത്യാശയോടെ നേരിട്ടതുകൊണ്ടാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കാരോടും പറയാം, കുരിശില്ലാത്ത മഹത്വം മഹത്വമല്ല എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസികൾ കുരിശുകളെ ഭയപ്പെടുന്നില്ല, സഹനങ്ങളെ ഭയപ്പെടുന്നില്ല. സഹനങ്ങളും വേദനകളും ഞങ്ങൾക്ക് മഹത്വത്തിലേക്കുള്ള വഴികളാണ് എന്ന് ധീരതയോടെ, പ്രത്യാശയോടെ പ്രഖ്യാപിക്കുന്നവരാണ് വിശ്വാസികൾ, ക്രൈസ്തവ വിശ്വാസികൾ. അതിനുള്ള ഏറ്റവും നല്ല മാതൃകയാണ് വിശുദ്ധയായ അൽഫോൻസാമ്മ നമുക്ക് നൽകുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളും ഈ കബരടത്തിങ്കിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അതായിരിക്കുന്ന രീതിയിൽ സ്വീകരിക്കുവാനും ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ കരം ദർശിക്കുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യം ദർശിക്കുവാനും ഒക്കെയുള്ള
കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കബരണം നിങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കുന്നു, കൂടുതൽ ധൈര്യമുള്ളവരാക്കുന്നു, കൂടുതൽ പ്രത്യാശയുള്ളവരാക്കുന്നു. എല്ലാ വാതിലുകളും അടയുമ്പോൾ തുറക്കുന്ന ഒരു വാതിലിനായി കാത്തിരിക്കാൻ സാധിക്കുന്നവരാണ് നമ്മൾ എന്ന വലിയ ആ ഒരു ബോധ്യം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന വിശുദ്ധമായ കബരണമാണ് വിശുദ്ധ അൽഫോൻസാമ്മയുടേത്. നമ്മളെയും ധീരതയോടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കരുത്തരാക്കണമേ എന്ന് പ്രാർത്ഥിച്ച്